കോട്ടയം SME കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അജാസ് ഖാന്റെ ആത്മഹത്യയിൽ കോളേജ് അധികൃതർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് കുടുംബം. ഈ മാസം 2ാം തീയതിയായിരുന്നു കോട്ടയം SME കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും 1ാം വർഷ MLT വിദ്യാർത്ഥിയായ അജാസ് ഖാനെ കാണാതായത്. പിറ്റേ ദിവസം മീനച്ചിലാറ്റിൽ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ അജാസിന്റെ മരണം ആത്മഹത്യയാണെന്ന് തെളിഞ്ഞിരുന്നു. 1ാം സെമസ്റ്റർ പരീക്ഷ കടുപ്പമായതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അജാസിന്റെ കുടുംബം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമല്ല, കോളേജ് അധികൃതരിൽ നിന്നും അധ്യാപകരിൽ നിന്നും മകന് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് രക്ഷിതാക്കൾ ആരോപിച്ചത്. 2 അധ്യാപകർക്കെതിരെയാണ് പ്രധാനമായും രക്ഷിതാക്കൾ ആരോപണം ഉയർത്തിയത്. ഇവരെ SME നിന്നും മാറ്റണമെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നു. സമരത്തിന് പിന്തുണയുമായി രക്ഷിതാക്കളും രംഗത്തെത്തി. ഓണാവധി കഴിഞ്ഞ ക്ലാസ് പുനരാരംഭിച്ച തിങ്കളാഴ്ച രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് SME അങ്കണത്തിൽ സമരം പുനരാരംഭിച്ചു. കുറ്റാരോപിതരായ അധ്യാപകരെ പുറത്താക്കണമെന്നും അജാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇതിന്റെ തീരുമാനം ഉണ്ടാവും നമുക്ക് വാക്ക് തന്നാണ്. അയാളുടെ വാക്ക് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതാണ്, അദ്ദേഹത്തെ വിശ്വസിക്കരുത്, ചതിയനാണ്, പുള്ളി വാക്കിന് വിലയില്ലാത്തതാണെന്ന് കുഞ്ഞുങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും പേരൻസിന് തന്ന വാക്കാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ നോക്കാൻ വീട്ടിൽ പോയത്. എന്നിട്ട് അയാൾ പിറ്റേ ദിവസം 7 മണി വരെ വിളിച്ചില്ല. മാഡം അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഇത് ഡയറക്ടർ അവരെ മാറ്റാൻ സമ്മതിക്കില്ല, ഡയറക്ടറുടെ എന്തോ സ്വന്തം ബന്ധോ ആണ് അവരെന്നോട് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുവാണ് അവരെ മാറ്റാൻ എത്ര ബുദ്ധിമുട്ട്. തന്റെ മകന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സത്യം പുറത്തു വരണമെന്നും അജാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. അതുപോലെ എന്ത് കാരണം കൊണ്ട്, മിസ്സിന്റെ കാരണം കൊണ്ടാണോ, ഇവിടുത്തെ വേറെ പ്രശ്നമാണോ, എന്തായാലും ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്, എന്റെ മോന് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. അതിന് നല്ല രീതിയിൽ അന്വേഷണം നടത്തി കാരണം അറിയണം. അധ്യാപകരുടെ നടപടികൾ കടുത്ത മാനസിക സമ്മർദ്ദം നൽകുന്നതായി വിദ്യാർത്ഥികളും ആരോപിക്കുന്നു. അത് ഒരു ഡ്രസ്സ് പോലും നമുക്ക് നല്ല ഇടാൻ പറ്റത്തില്ല. ഡ്രസ് ഇട്ടുണ്ടോ എന്നാ മിസ് ചോദിക്കും, നീ ആരെ കാണിക്കാൻ ഇത്ര ഒരുങ്ങി കെട്ടി വരണേ, നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ നല്ല ഡ്രസ് ഇട്ടുണ്ടോ എന്ന്. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തേലും ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ പരാതി പറഞ്ഞ മിസ്സുമാർ ആരൊക്കെയാന്ന് വെച്ചാൽ അവരൊന്ന് മാറ്റി തരിക തന്നെ വേണം. കാരണം പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്നത്. കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് വാഗോണ്ടാണ് ഞങ്ങൾ ചെയ്യിക്കുന്നത്. അതായത് ഒരു കുട്ടിയെ തല്ലാൻ പറ്റിയാലൊക്കെ പറഞ്ഞ് വാഗോണ്ട് എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞ് മോശക്കാരാക്കി, അങ്ങേയറ്റം മോശക്കാരാക്കി, എത്രത്തോളം ദ്രോഹിക്കാവോ. ഇവൻ എനിക്ക് പോലും ആത്മഹത്യ എന്ന് വെച്ച് പറഞ്ഞ ചിന്ത തലയിലോട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ ഓരോരുത്തർക്കും വന്നിട്ടുണ്ടെന്ന് തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും പാടുപെട്ടിട്ടാ പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കണത് മാത്രമാ ഇവിടെ. അധ്യാപകരെ പുറത്താക്കുമെന്നും അജാസിന്റെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിലപാടെടുത്തതോടെ സ്കൂൾ അധികൃതർ സിപാസ് അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2 അധ്യാപകരെയും അതേസമയം ആരോപണ വിധേയരായ 2 അധ്യാപകരെയും സ്ഥലം മാറ്റാൻ തീരുമാനമായി. ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനും തീരുമാനമായിട്ടുണ്ട്. സീന, റീനു എന്നീ അധ്യാപകർക്കാണ് സ്ഥലം മാറ്റം. ആരോപണ വിധേയരായ അധ്യാപകർ െതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമരം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.